ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫോട്ടേക്കിലേക്ക് സ്വാഗതം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ടാങ്കിൽ ഒരു മീനുണ്ട്, അത്യാവശ്യം വലുപ്പമുള്ളൊരു മീനാണ്. ബാ കാട്ടി തരാം. അപ്പോൾ ഇതേ ഇതാണ് ആള്. ഇതൊരു കട്ടിള മീനാണ്, കട്ടിള മീൻ. ഇത് ഏകദേശം ഒരു 5 കിലോ വലിപ്പം വരുന്ന മീനാണ്. നമ്മൾ ഇന്നലെ വലയിട്ട് പിടിച്ചിട്ട് ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. ഈ മീനെ വെച്ചിട്ട് നമ്മളിന്ന് ഒരു ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. തട്ടരുത്, ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് പാടത്തി തന്നിട്ട് കാണാം. സംഭവം എന്തേ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ്. ബാക്കി പണി പാടത്തി തന്നിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മീനെയും കൊണ്ട് നമ്മൾ പാടത്തേക്ക് വന്നേക്കാണ്. ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡെഡായി പോയിട്ടോ. ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതമ്പൽ കുത്തുന്ന മീനാണ്, കട്ടിള മീനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവരെ ചെതമ്പൽ കുത്തിയെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഇലയിലേക്ക് ഇട്ടിട്ട് പയ്യെ നമുക്ക് കത്തി വെച്ച് ചെതമ്പൽ കുത്തി കുത്തിയെടുക്കാം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള ചെതമ്പലാണ്. സംഭവം ഈ മീനിൻ്റെ ചെതമ്പൽ കുത്തല ചെറിയൊരു പണി തന്നെ ഉണ്ട്. കുറച്ചിട്ട് കുത്തിക്കൊണ്ട് തന്നെ ഇരിക്കണം. നല്ല കുഴപ്പമില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മീനിൻ്റെ ദീപിടുത്ത ഭാഗത്ത് ചെറുക്കില്ലേ, അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ മീൻ അങ്ങനെ തന്നെയാണ് ഗ്രില്ലടിക്കാൻ പോകുന്നത്. വലിയ മീനെ വേറൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ എന്നും ചേർക്കുന്ന പോലെ ഭയങ്കര ഓവർ സ്പൈസി ഒന്നും ആക്കുന്നില്ല. മീനിൻ്റെ ടേസ്റ്റ് പോവാത്ത രീതിയിലാണ് നമ്മളെന്ന് ചെയ്യുന്നത്. അതായത് ലൈറ്റ് മസാല ഇട്ട് മീനിൻ്റെ അതേ ടേസ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മീനിൻ്റെ ഉള്ളിലുള്ള കുടലും കാര്യങ്ങളൊക്കെ കളയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മുറിവുണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മളല്ലാണ്ട് നേരെ നെടുകയും മുറിച്ച് കളയണമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളയും. നമുക്ക് ഒരുപാട് നെയ്യുണ്ടാവും ഈ മീന്, നമുക്ക് ആവശ്യമില്ല കേട്ടോ. നെയ്യുടെ ഒരു കൂമ്പാരം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യൊണ്ടെ എടുത്ത് കളയാണ്. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇവിടെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ അത്ര ഇത്തിരി ചെറുതായി പോയെന്ന് തോന്നുന്നു. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീനെ നല്ല അടിപൊളിയായിട്ട് കഴുകി കുളിപ്പിച്ചെടുക്കണം. ഓക്കെ, ഉള്ളിലൊക്കെ ഇന്നലൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ലോണം കഴിക്കണേ. അടിപൊളിയായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ ഒരു കഴുകിൽ കഴിഞ്ഞു, ഇവനെ ഒന്നും കൂടി കഴുകിയെടുക്കാം. ഈ ഒരു കഴുകിലോടുകൂടി ഞാൻ ഓക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മീനിൻ്റെ കഴുകലും പിടിക്കലൊക്കെ കഴിഞ്ഞത് ഇവൻ സെറ്റായിട്ടുണ്ട്. ഇനി ഇവനെ നമ്മൾ ചുടാൻ പോവാണ് ഗ്രില്ലുമ്മ കയറ്റിയിട്ട്. അതിന് മുമ്പ് ഇതുമ്പോൾ മസാലയൊക്കെ സെറ്റാക്കണം. മസാലയുടെ പരിപാടി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മസാലയുടെ പരിപാടികൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി വെളുത്തുള്ളി കുറച്ച് അധികം കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ഇട്ടേക്കാം, നല്ല ഫ്ലേവർ കിട്ടട്ടെ. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും നമ്മൾ ചുവന്ന കളർ കഴിച്ച് ശീലിച്ചുകൊണ്ട് ചുമപ്പ് കളറാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടതാണ്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, മതിയാവും. ഇനി നമ്മുടെ മെയിൻ സാധനം കുരുമുളക് പൊടി. നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ഇരിക്കുന്നത് ഈ കുരുമുളക് പൊടിയിലാണ്. കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഒരു ചെറുനാരങ്ങ എടുത്ത് നേരെ രണ്ടായിട്ട് മുറിക്കുക. ഓക്കെ, ഇനി ഇതേ നമ്മുടെ മസാലയുടെ നടുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ചെറുനാരങ്ങയുടെ നീരം കൂടി പിഴിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ചെറുനാരങ്ങ മതിയാവും. ഇപ്പോൾ ഇനി അവസാനമായിട്ട് പൊടിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ മസാല. നമ്മൾ ഓവറായിട്ട് എരിവ് കയറ്റിയിട്ടില്ല. കുരുമുളക് കൂടിയാണ് ശരിക്കും എരിവിനിട്ടിരിക്കുന്നത്. നമ്മൾ മലയാളികൾ എപ്പോഴും ഒരു ചുവന്ന കളർ കഴിച്ച് ശീലിച്ചുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇടുന്നതെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ മുളക് പൊടിയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. നമ്മൾ മീനിൻ്റെ ടേസ്റ്റിൽ തന്നെ കഴിക്കണം. അതായത് നമ്മൾ ഒരുപാട് മസാല കുത്തി കയറ്റിയിട്ടിട്ട് മീനിൻ്റെ ടേസ്റ്റ് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ എപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ വേണം മസാല ഉണ്ടാക്കാനായിട്ട്. ഓവർ മസാല ആക്കരുത്. മസാല തേക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മീനെ നമ്മളൊന്ന് വരയണം. ആ കാര്യം നേരത്തെ വിട്ടുപോയായിരുന്നു. അപ്പോൾ മീനൊന്ന് വരഞ്ഞു കൊടുക്കാം. ഒരു ഇടവിട്ട് 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 നല്ല അടിപൊളിയായിട്ട് വരഞ്ഞു കൊടുക്കാം.
നമ്മൾ വാരിയിട്ട് കൊടുത്തേക്കണം. നോക്കി നല്ല ഗ്യാപ്പായിട്ട് നല്ല ആഴത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ട നല്ല മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട് നല്ല ആഴത്തിലാണ് നമ്മൾ വാരിയിട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ട ഈ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇതിലൊക്കെ. അപ്പം ഇനി മസാല അയച്ച് കൊടുക്കാം. അപ്പം ഇതേ നമ്മുടെ മസാല എടുക്കാം. നമ്മുടെ മേത്ത് നല്ല അടിപൊളിയായിട്ട്, നമ്മുടെ അല്ല മീൻ്റെ മേത്ത് നല്ല അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിക്കാം. മെയിനായിട്ട് നമ്മൾ ഈ ഗ്യാപ്പിലാണ് നോക്കേണ്ടത്. അതുവഴിയാണ് മീൻ്റെ ഉള്ളിലേക്ക് ശരിക്കും മസാലയൊക്കെ പിടിക്കുക. തൊലിപ്പുറത്തെ കൂടി പിടിക്കൽ അത്രയ്ക്ക് അങ്ങനെ നടക്കില്ല. നമ്മുടെ ഈ ഒരു ഉള്ളിൽ ഗ്യാപ്പിൽ നമ്മൾ വയ്ക്കുന്നതിനനുസരിച്ചാണ് സംഭവം. മസാല പിടിക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ മസാലയ്ക്ക് വലിയ കളറും കാര്യങ്ങളും ഭംഗിയും തോന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളധികം മുളക് പൊടി ചേർത്തിട്ടില്ല, കാശ്മീർ ചില്ലി പൗഡറോ കളറോ അങ്ങനത്തെ കാര്യങ്ങളും ചേർത്തിട്ടില്ല. അതുകൊണ്ട് മീനെ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും തോന്നണമെന്നില്ല. പക്ഷേ ഇവനെ കഴിക്കാൻ അടിപൊളിയായിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടി ആട്ടാ. സംഭവം വേറെ ഒന്നുമല്ല, ഞാനിതിന് മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ്, ആ ഒരു ഗ്യാരണ്ടിയുടെ മൊത്തം പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ചിട്ടുണ്ട്. കണ്ടാ നല്ല അടിപൊളിയായിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്താണ് തേച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ മസാല തേച്ച് സെറ്റാക്കാം. ഇനിയിപ്പോൾ അത് ഈ സൈഡിൽ നമ്മൾ നേരത്തെ ചതച്ചു പറഞ്ഞാൽ മസാല ഇതിങ്ങനെ തേച്ചിങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഗ്യാപ്പിലേക്ക് സംഭവം കയറിക്കോളും. ഇനി ഇതേ ഓരോന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. സംഭവം ഇതിൻ്റെ ഉള്ളിലാണ് പിടിക്കേണ്ടത് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലാണ് മസാല കയറി പിടിക്കേണ്ടത്. ഇനി കുറച്ച് മസാല ഉള്ളത് നമുക്ക് നേരെ നമ്മുടെ മീനിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഉള്ളിൽ തേച്ച് കൊടുക്കാം. എന്നാലേ ഉള്ളിലും ആ ഒരു സെറ്റപ്പ് ടേസ്റ്റൊക്കെ വരുള്ളൂ നമ്മുടെ. അപ്പോൾ ബാക്കിയുള്ള മസാല എടുത്ത് മീൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും എത്താൻ പാകത്തിന് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകൂട്ടിൻ്റെ നല്ല മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഗ്യാപ്പിലൊക്കെ മസാല വെച്ച് കണ്ട കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ടെന്ന്. കണ്ട ഇനി ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ ഇവനെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് മസാല പിടിപ്പിച്ചെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ട വേറെ പരിപാടി ഉണ്ട്, വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഗ്രില്ല് സെറ്റ് ചെയ്യണം, അതുപോലെ നമുക്ക് കനലൊക്കെ കത്തിച്ചെടുക്കണം. ആ പരിപാടിയിലേക്കൊക്കെ പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നാല് കല്ല് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കത്തിക്കുന്ന സ്ഥലം തന്നെയാണ്, ഇന്ന് കല്ലിവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കരി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. നല്ല അടിപൊളി മരക്കരി കേട്ടോ, ശരിക്കും മരക്കരിന്നാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ചിരട്ടിയിട്ട് കത്തിക്കേണ്ടി വരും. നമ്മുടെ കരിയൊക്കെ കത്തി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒന്നാമത്തെ മഴക്കാലമാണ്, ഇതിൻ്റെ ഇടയിൽ മഴ വന്നാൽ ചിലപ്പോൾ നമ്മൾ പെടൂട്ടാ, അത് വേറൊരു കാര്യം. നമ്മുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഗ്രില്ല് കയറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഇതേ നമ്മൾ നമ്മുടെ ആ ഒരു ബോക്സിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രില്ല് ഓർമ്മയുണ്ടാവും, നമ്മുടെ ബട്ടർഫ്ലൈ ഗ്രില്ഡ് ഫിഷ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ എടുത്താൽ തുറക്കാൻ അടക്കാനും പറ്റുന്ന അതേ ഗ്രില്ല് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ മീൻ കയറ്റി വെക്കണമെങ്കിൽ മുമ്പായിട്ട് ഇതേ ഗ്രില്ലുമ്മേ ഓയിൽ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ സ്കിൻ ഇതുമ്മേക്ക് സിമ്പിളായിട്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് ഓയിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിന് ഓയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിടക്കാച്ചി മീൻ പിടിക്കാൻ വെച്ചത് ഒന്നര മണിക്കൂറിന് പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇവനെ നമ്മൾ നേരെ നമ്മുടെ ഗ്രില്ലമ്മയ്ക്ക് കയറ്റി കൊടുക്കുകയാണ്. ഓക്കെ, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടയ്ക്കുന്നില്ല, തിരിച്ചറ നേരത്തെ നമ്മൾ അടിക്കുന്നു, അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ ഇത്ര നേരം ആയി കഴിയുമ്പോൾ തന്നെ ഒന്ന് മറച്ച് തരണം, മീന് വേവ് കുറവാണ്, കഴിക്കരുത്. ഒരു സൈഡ് സെറ്റ് ആകുമ്പോൾ തന്നെ അതേ നമ്മുടെ ഗ്രില്ല് മറച്ചിട്ട് നമ്മൾ മീനെ മറച്ചിടക്കണ്ട. ഈ ഒരു ടൈം ആയപ്പോഴേക്കും നോക്കി നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ എടുത്തില്ലെന്ന് തോന്നണം, അതിന് മുമ്പേ ഒരു സൈഡ് നല്ല രീതിക്ക് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയല്ല, നമ്മൾ ഇതിലും കൂടുതൽ കുക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ സ്കിന്ന് മീൻ്റെ ഗ്രില്ലും പിടിച്ചിട്ടുണ്ടാവും, അതൊക്കെ നമ്മൾ ഇതേ പിടിപ്പിച്ചെടുത്തിട്ട് ഇതേ ഗ്രില്ല് തുറന്നിട്ട് കൊടുക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ എടുത്ത ഓയിലിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. ഇതേ ഒരു ഫുൾ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഈ ഓയിലിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഇനി നമ്മുടെ ചെറുനാരങ്ങ മിക്സ് ചെയ്ത ആ ഒരു ഓയിൽ നമ്മുടെ മീനിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ മുകളിൽ എല്ലായിടത്തും നമ്മൾ ഓയിൽ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ അപ്പുറത്തെ സൈഡ് മറച്ചു കൊടുക്കുക, നന്നായിട്ട് വെന്തണ്ടാവണം. ഓക്കെ, ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇനി ഓയിൽ അടിച്ചു കൊടുക്കുക. നമ്മുടെ മീൻ ഇടയ്ക്കിടയ്ക്ക് മറച്ചിട്ട് വേവിക്കണം, എന്നാലേ വേവ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. ഓവർ ഹാർഡാക്കരുത് നമ്മൾ. അപ്പോൾ വേവൊക്കെ സെറ്റായി കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ അവസാനം ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. ഒരു ചെറുനാരങ്ങ എടുക്കുക, വട്ടം മുറിക്കുക, എന്നിട്ട് നമ്മുടെ മീനിൻ്റെ മുകളിൽ ഇതേ നല്ല അടിപൊളിയായിട്ട് നീരങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനെ നമുക്കെടുത്ത് നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാം. ഇതേപ്പോൾ നമ്മുടെ കട്ട്ല മീൻ വായലയിലെത്തിയിട്ടുണ്ട്. അലങ്കാര പണിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് സാലഡ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ
കണ്ടോ ചീസ് മെൽട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസും ഇതൊക്കെ ഒഴിച്ച് നമ്മളിന്ന് ഒരു പിടി പിടിക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ മെൽട്ട് ചെയ്ത നല്ല അടിപൊളി ചീസ് എടുത്തിട്ട് നമ്മുടെ മീൻ്റെ മേലെ നല്ല സൂപ്പർ ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ആയി കണ്ടാ നല്ല അടിപൊളിയായിട്ട് എല്ലാ അടുത്തേക്കും നമ്മൾ ചീസ് എത്തിച്ചിട്ടുണ്ട് നമ്മൾ മസാല കുറയ്ക്കാൻ മെയിൻ കാരണം ഇതാണ് നമ്മുടെ ചീസിൻ്റെ ഫ്ലേവർ ഇതിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെടുത്ത് വെച്ച് ചീസൊക്കെ ഇതേ ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ഇത് അത്രയ്ക്കധികം വേണ്ട ഒരു ലൈറ്റ് ഫ്ലേവറിന് മതി നമുക്ക് അപ്പോൾ ഇതേ ടൊമാറ്റോ സോസ് എടുത്ത് നമ്മുടെ മീനിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക ആഹാ പുളിപ്പിച്ച് കളർഫുള്ളാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ നമ്മുടെ മീൻ ഏതാന്ന് കണ്ട ഒരു പിടിയിട്ടാത്ത അവസ്ഥ വരും മച്ചമാരെ അപ്പോൾ ഇതേ നമ്മുടെ കട്ട്ല മീനിനെ നല്ല അടിപൊളി ചീസിലും അതുപോലെ നമ്മുടെ ടൊമാറ്റോ സോസിലൊക്കെ കുളിപ്പിച്ച് കിടത്തിയേക്കാണ് അപ്പോൾ ഇനി ആയി മണങ്ങിയിട്ടിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഇനി ഞാൻ എടുത്ത് കഴിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഞാൻ എന്നും കഴിക്കുന്ന പോലെ നല്ല അടിപൊളി പീസ് എടുത്ത് കിള്ളി എടുക്കുക അതിങ്ങനെ ഇതേക്കണ്ട കിള്ളി 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 ആയി നല്ല അടിപൊളി പീസ് പറഞ്ഞു കിള്ളി എടുത്തിട്ട് നേരെ സോസിലും നമ്മുടെ ചീസിലൊക്കെ ഡിപ്പ് ചെയ്യുക കണ്ടത് മൊത്തം ജ്യൂസിയാണേ കളികൾ മൊത്തം ജ്യൂസിയാണ് ഇതിന് ഞാൻ എൻ്റെ വായിൽ വെച്ചിട്ട് ടേസ്റ്റ് പറഞ്ഞുതരാം അടിപൊളി സൂപ്പറായിട്ടുണ്ട് ഒരു രക്ഷയിലൊക്കെ ഇടുക്കിയിട്ടുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് അതായത് നമ്മുടെ മീൻ ചീസിലും ടൊമാറ്റോ സോസിലൊക്കെ ഇടുന്നിട്ട് സംഭവ രക്ഷയിലൊക്കെ ഇടുക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ പ്രവീൺ മച്ചാൻ കഴിച്ചിട്ട് പറയും മീനിൻ്റെ മെയിൻ ആൾ പ്രവീൺ മച്ചാനാണ് അപ്പോൾ അടുത്തായിട്ട് പ്രവീൺ മച്ചാനാണ് കഴിക്കാൻ പോകുന്നത് ഇത് പ്രവീൺ മച്ചാൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ പീസാണ് പക്ഷേ ഞാൻ തന്നെ കഴിക്കും മിക്കവാറും കേട്ടോ കാരണം ഒരു പീസ് കഴിച്ചിട്ട് എനിക്കൊന്നും ആയില്ല കണ്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി പഞ്ഞി സോഫ്റ്റ് ഇറച്ചിയാണ് നമ്മളധികം മസാല ഒന്നും തേച്ച് വൃത്തിയാടാക്കിയിട്ടില്ല മീൻ ഒരു റോ ഫോർമാറ്റ് തന്നെ പറയാം നമ്മളാരെ ആകെ ജിഞ്ചറും കാറിലേക്കും പിന്നെ കുറച്ച് മസാല ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മീനിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പ്രവീൺ മച്ചാനുള്ള പീസാണ് എടുക്കുന്നത് നല്ല ഭാഗ്യപ്പെട്ട പീസ് നോക്കിയിട്ട് എടുക്കുകയാണ് ആയി ഇത് നോക്കി പ്രവീൺ എന്ന് പറഞ്ഞപ്പോഴേ വലിയ പീസാണ് വന്നത് പീസ് നമ്മൾ കയ്യിലങ്ങോട്ട് കിട്ടണല്ലേ നല്ല ജ്യൂസി ആയിട്ടിരുന്നെ ചെറുതായിട്ടൊന്ന് സോസിൽ ഡിപ്പ് ചെയ്തേക്കാം ഇനി നമ്മളിത് പ്രവീൺ മച്ചാൻ കൊടുക്കാൻ പോകുന്ന ക്യാമറ ചെയ്യാൻ ഞാൻ വാങ്ങിയിട്ടുണ്ട് പ്രവീൺ കൊതിയനാട്ടോ മീൻ കൊതിയനാണ് അവൻ വെറും കൊതിയനല്ല ആനക്കൊതിയൻ ഡേ ആ പീസ മൊത്തം അങ്ങനെ തന്നെ അവൻ വായിലിട്ടിട്ടുണ്ട് പറ എങ്ങനെയുണ്ട് സാധനം ഏ ആ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി സംഭവം പടപ്പനുണ്ട് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ജീവൻ ഉണ്ടാക്കിയിട്ട് പറയാനില്ല പൊളിച്ച് ചെക്കനല്ലെങ്കിലും അങ്ങനെ ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ സൂപ്പർ ആണെന്നേ പറയുള്ളൂ ശരിക്കും എനിക്ക് ഇഷ്ടമായാ അവന് ശരിക്കും ഇഷ്ടമായിന്നാ പറയുന്നത് ഓക്കെ മച്ചാൻ മാരെ അപ്പോൾ ഈ മീനൊക്കെ ഞാൻ എന്തായാലും തിന്നു കഴിയുമ്പോഴേക്ക് നല്ല സമയം കൊടുക്കും നല്ല അടിപൊളി സംഭവം കേട്ടോ ഒക്കെ ഇടുക്കിയിട്ടുണ്ട് മീനിൻ്റെ യഥാർത്ഥ രുചി അറിയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കണം അതല്ലാതെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പറയുക കുറേ മസാലയും വാരിയിട്ട് മീനിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ കളഞ്ഞിട്ട് കാര്യമില്ല ഒരു കറക്റ്റ് കുക്കുണ്ട് മീനിന് ആ ഒരു കുക്കിങ്ങിൽ എടുക്കണം അതായത് മീനിൻ്റെ കറച്ചി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവുന്നതാണ് നമ്മൾ ഒരുപാട് ഇട്ട് കുക്ക് ചെയ്ത് റബ്ബർ പോലെ ആക്കി എടുക്കരുത് ആ ഒരു സോഫ്റ്റ്നെസ് എപ്പോഴും നിർത്താം പിന്നെ മസാല വയ്ക്കുമ്പോൾ ലൈറ്റായിട്ട് മസാല വയ്ക്കുക മീനിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് കഴിക്കാം ഇടയ്ക്കെങ്കിലും നമ്മളെപ്പോഴും കറി വയ്ക്കുമ്പോൾ മറ്റേ സെറ്റപ്പിലാണ് മസാലയൊക്കെ കലക്കി വെച്ചാണ് വെക്കാറ് പക്ഷേ ഇതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക സംഭവം കിടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കട്ട്ല മീൻ ഗ്രില്ല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഇതിനോട് താഴെ കമൻറ്റ് ചെയ്യാം ഇതിനകത്ത് ചില പീസസ് ആയിട്ടുണ്ട് അതാണ് അപ്പോൾ പറയുന്നത് ശരിയാവട്ടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്